അട്ടപ്പാടി ചുരത്തിൽ ട്രെയിലർ ലോറികൾ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിലെ ഏഴാം വളവിലാണ് സംഭവം. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറികളാണ് ചുരത്തിൽ കുടുങ്ങിയത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നിലധികം ലോറികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണോ? എന്താണ് സംഭവിച്ചത്? ദിവ്യ, രണ്ട് ട്രെയിലർ ലോറികളാണ് ചുരത്തിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 11:30 ഈ സംഭവം. കോഴിക്കോട് ഭാഗത്തു നിന്ന് കോയമ്പത്തൂരിലേക്കായിരുന്നു ഈ ട്രെയിലർ ലോറികൾ പോയിരുന്നത്. സാധാരണ പാലക്കാട് വാളയാർ വഴി കോയമ്പത്തൂരിലേക്കാണ് പോകേണ്ടത്. അതാണ് ഈ ഇത്രയും വലിയ ട്രെയിലർ ലോറികൾക്ക് പോകാൻ കഴിയുന്ന വഴി. പക്ഷെ ഇവർ മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി വഴി, അതായത് ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു ഇവർ പോയിരുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത വഴി എന്ന് പറയുന്നത് അട്ടപ്പാടി ചുരത്തിലൂടെ കയറി കഴിഞ്ഞാൽ കോയമ്പത്തൂർ വളരെ അടുത്താണ്. അതുകൊണ്ട് ഇവർ അങ്ങനെ അട്ടപ്പാടി ചുരം വഴി കയറി അതിലൂടെ പോകാൻ ശ്രമം നടത്തിയതാണ്. അതിൽ അട്ടപ്പാടി ചുരത്തിൽ ഏഴാം വളവിലാണ് ഈ രണ്ട് ട്രെയിലർ ലോറികളും കുടുങ്ങിയിട്ടുള്ളത്. മുന്നിൽ പോയ വാഹനം അവിടെ തിരിക്കാൻ കഴിയാതെ കുടുങ്ങി. അതിന്റെ തൊട്ട് പുറകിൽ വന്നിരുന്ന ട്രെയിലർ ലോറി മറിയുകയാണ് ചെയ്തിട്ടുള്ളത്. മറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാബിൻ അല്ലാതെ പുറകുവശത്ത് ഈ കേബിൾ കയറ്റിയ ഭാഗം പൂർണ്ണമായും മറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെ അട്ടപ്പാടി ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ 11:00 മുതൽ 11:30 തന്നെ അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയാണ് അട്ടപ്പാടി സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഒരു ആശുപത്രി ആവശ്യത്തിന് പോലും ഒരാളെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു ബൈക്കിന് പോലും പോകാൻ കഴിയാത്ത അത്രയും പ്രശ്നമാണ് അവിടെ നേരിടുന്നത് എന്നതാണ് ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ പറയുന്നത്. ഇനി ക്രെയിൻ വന്നതിന് ശേഷം ആണ് ഇത് മാറ്റേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. പ്രസാദ്, പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ക്രെയിൻ അവിടെ എത്താൻ പറ്റണ്ടേ? അത് എങ്ങനെയായിരിക്കും? അതും ഒരു പ്രതിസന്ധിയാണ്. ഇപ്പൊ നമ്മൾ മണ്ണാർക്കാട് ഫയർഫോഴ്സ് ഓഫീസർമാരോട് സംസാരിച്ചപ്പോൾ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഇത് മാറ്റാൻ കഴിയുമോ എന്നുള്ളതും ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ക്രെയിനെങ്കിലും വേണ്ടിവരും. ഏറെ ശ്രമകരമായ ഒരു ജോലിയാണ് ഇനി ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. ഏറ്റവും ഈ ഒന്ന് ഈ വളവിൽ തിരിക്കാൻ കഴിയാതെ കുടുങ്ങിയ ട്രെയിലറുകൾ ശരിയാക്കുക, മറ്റൊന്ന് മറിഞ്ഞ ട്രെയിലറും നിവർത്തി അതിനെ തിരിച്ച് വീണ്ടും മണ്ണാർക്കാട് റോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളത് പറയാൻ കഴിയില്ല. എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാ ഭാഗത്തു നിന്ന് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അതെന്തായാലും ക്രെയിൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അത് എത്രത്തോളം വളരെ കഠിന പരിശ്രമം നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രസാദ് പറഞ്ഞ പോലെ ആ നാട്ടിലുള്ളവർക്ക് ഇന്ന് ഈ ദിവസം നല്ല ദുരിതപൂർണമായ ദിവസമായിരിക്കും. കാരണം ഇത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ജോലി കൂടിയാണ്.